ഹായ് ഫ്രണ്ട്സ്, ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹിരോഷിമ നാഗസാക്കിയുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ജപ്പാൻ. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്ക. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ്? രാവിലെ 8:30. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? പോൾ ഹാർബർ തുറമുഖം. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേരെന്തായിരുന്നു? ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേരെന്തായിരുന്നു? ഫാറ്റ് മാൻ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ ഡബ്ല്യു ടിബറ്റ്. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ B-29 വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം എന്തായിരുന്നു? AIOI ബ്രിഡ്ജ്. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര്? എനോള ഗേ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര്? ബോസ്കർ. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിൽ ഉപയോഗിച്ച മൂലകമേത്? യുറേനിയം 235. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു എന്താണ്? പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി? സഡാക്കോ സസക്കി. സഡാക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? 645. ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം? പഗ്വാഷ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 6. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു? 6.4 കിലോഗ്രാം. രണ്ട് ബോംബാക്രമണങ്ങളിൽ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി? സുറ്റുമോ യമഗുച്ചി. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. അണുബോംബ് വികസിപ്പിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ പദ്ധതി? മാൻഹട്ടൻ പ്രൊജക്ട്. അടുത്ത ദിവസം ഇതിൻ്റെ രണ്ടാം ഭാഗം ഇടുന്നുണ്ട്, അപ്പം എല്ലാവരും കാണണം. 5 മണിക്കാണ് കേട്ടോ ഇടുന്നത്, വൈകുന്നേരം 5 മണിക്ക് ഇതിൻ്റെ രണ്ടാം ഭാഗം ഇടുന്നതായിരിക്കും കേട്ടോ.